െ ഇന്നത്തെ നമ്മുടെ വചനഭാഗം ചിന്താവിഷ ഇന്നത്തെ സുവിശേഷത്തിലെ വചനഭാഗം കുർബാനയിലെ വചനഭാഗം തന്നെ എടുക്കാം അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങളാണ് ഈശോ അവിടെ പറയാണ് നിങ്ങൾക്കിടെ ഒരു സുഹൃത്തിന് ആ ഒരു സുഹൃത്തിന്റെ അടുത്ത് നിന്ന് രാത്രിയില് പാതരായിക്കിയെന്ന് എനിക്ക് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് അവന് ഭക്ഷണം കൊടുക്കാനൊന്നുമില്ല കുറച്ച് അല്പം അപ്പം തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി പറയും ഇതാ ഞാൻ ഓൾറെഡി കടന്നു മക്കളോടുകൂടെ കിടക്കുകയാണ് എനിക്ക് എഴുന്നിട്ട് തരാൻ നിവൃത്തിയില്ല എന്ന് പറയുകയാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും സൗഹൃദത്തിന്റെ പേരിൽ അല്ലെങ്കിലും ആ മനുഷ്യൻ അവിടെ നിന്ന് ആ മുട്ടിക്കൊണ്ട് ഇരിക്കുകയാണെങ്കിൽ അവസാന മനുഷ്യന് എഴുന്നേറ്റ് കൊടുക്കാതിരിക്കാൻ സാധിക്കുകയില്ല കാരണം അതുപോലെ അത് ഒരു ആ ഒഴിയാൻ വേണ്ടിയിട്ടെങ്കിലും ആ മനുഷ്യൻ ആവശ്യമുള്ളത് കൊടുക്കും അപ്പൊ സൗഹൃദത്തിന്റെ പേരിൽ അല്ലെങ്കിലും ഈ ശല്യം ഒഴുകാൻ പൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും മനുഷ്യരായിട്ടുള്ള വ്യക്തികള് മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്ന് കർത്താവ് പറയാണ് അതിനോട് ചേർന്ന് ഒരു കമ്പാരിസൺ ആണ് കമ്പാരിസൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ ദൈവം സ്വർഗസ്ഥനായ പിതാവ് അതിനേക്കാളിലൊക്കെ ഉപരി എത്രയോ ഉപരിയായിട്ടുള്ള ആളാണ് ആ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കാതെ പിടിച്ചു വയ്ക്കുമോ എല്ലാം ആ മക്കൾക്ക് കൊടുക്കാൻ അവിടുന്ന് തയ്യാറാകും എന്നുള്ളതാണ് ഇപ്പൊ ദൈവത്തിന്റെ ആ മനോഭാവവും മനുഷ്യന്റെ മനോഭാവവും അതോടൊപ്പം മനുഷ്യരിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വസ്തയോടുകൂടി പെർസീവിയറൻസ് വിശ്വസ്തയോടുകൂടി ജീവിക്കുക പ്രാർത്ഥന ശുശ്രൂഷകള് പ്രകാരമുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളില് ഉണ്ടായിരിക്കുക നമ്മളുടെ വചന ശുശ്രൂഷയിലൂടെ ദൈവം നമ്മോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം യഥാർത്ഥത്തില് ദിവിന മിസരി കോടതിയിലെ എല്ലാ അംഗങ്ങളോടും ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാന് കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷിലൊരു ഓഡിയോ ക്ലിപ്പ് ഇട്ടിരുന്നു ഇതാണ് കേരളത്തിലെ ആലപ്പുഴ ഭാഗത്തു നിന്നുള്ളവർക്ക് കേരളത്തിൽ നിന്നുള്ളവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം ബോട്ട് റേസ് അല്ലെങ്കിൽ വള്ളം ത്തിന്റെ ഒരു മത്സരം എല്ലാ വർഷവും തന്നെ നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് എനിക്ക് തോന്നി നടക്കാനായിട്ട് സാധിച്ചിട്ടില്ല വെള്ളപ്പൊക്കത്തിന്റെയും മറ്റു പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് പക്ഷേങ്കില് ആ ബോട്ട് റേസിൻ്റെ അകത്ത് ഓരോ വലിയ വള്ളത്തിന്റെ അകത്തും ഏകദേശം നൂറോളം ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് അവര് ഒരേ മേളത്തിൽ ഒരേ താളത്തില് പാട്ടൊക്കെ പാടി ആവേശം കൊടുത്ത് ഒരുമിച്ച് തുഴഞ്ഞ് ആ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതാണ് നമ്മുടെ ദൈവം നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന ദൈവകരുണയുടെ ഈ ശുശ്രൂഷ വാരിയേഴ്സ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡിലൂടെ ആണെങ്കിലും ന്യൂ ജെറൂസലം കൂട്ടായ്മയിലൂടെ ആണെങ്കിലും ലോകത്തിന്റെ വിജയ രാജ്ഞിയുടെ ശുശ്രൂഷയുടെ ആണെങ്കിലും ഏതൊക്കെ ശുശ്രൂഷകളോട് എല്ലാം എല്ലാത്തിന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ ദൈവകരണ ലോകമെമ്പാടുമുള്ള സർവ്വ ജനങ്ങളിലേക്കും എത്തിക്കണമെന്നുള്ളത് ദൈവകർണ മനുഷ്യരിലേക്ക് എത്തുവാന് തടസ്സമായി നിൽക്കുന്നത് മനുഷ്യന്റെ കഠിനമായ മനസ്സ് കഠോരമായ മനസ്സാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്ന് വചനം പറയുന്നുണ്ട് നീ മനസ്സാകുവാണെങ്കിൽ നിനക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും രക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് തരാൻ ഉള്ള വിസമ്മതമല്ല നമ്മുടെ രക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ തന്നെ മനോഭാവമാണ് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുവാന് താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ അതെന്തോ കുറവാണ് എന്നൊരു തോന്നൽ എനിക്ക് എന്നിൽ തന്നെ ആശ്രയിച്ച് ജീവിക്കാൻ സാധിക്കും എനിക്ക് മറ്റുള്ളവരുടെ സഹായത്തിന്റെ ആവശ്യമില്ല എന്നുള്ള തോന്നല് ഇപ്രകാരമുള്ള മാനുഷികമായ മാനുഷികമായ ചിന്തയില് തിന്മയുടെ സ്വാധീനം കടന്നു വരുമ്പോഴേക്കും എളിമയുള്ള വ്യക്തികളാണെങ്കിൽ പോലും ചില സമയത്ത് അല്പം ഒരു ഈഗോ എന്ന് പറയും അല്പ ഒരു അഹങ്കാരം അല്പ ഒരു സ്വാർത്ഥത ഇപ്രകാരമുള്ള ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ കയറി വന്നിട്ട് ആ മനുഷ്യനെ ആ വ്യക്തിയെ ദൈവത്തിന്റെ കൃപയിൽ നിന്ന് അകറ്റും ഇത് തിന്മയുടെ ഒരു ഒരു സ്വഭാവമാണ് ദൈവിക കൃപകളിൽ നിന്ന് മനുഷ്യരെ മാറ്റുക എന്നുള്ളതാണല്ലോ തിന്മയുടെ പ്രധാനമായ ഉദ്ദേശം അതുകൊണ്ട് തന്നെ ഉപമയിലൂടെ ഈശോ പറയുന്ന കാര്യം ഇതാണ് ആ വ്യക്തിക്ക് തനിക്ക് ആവശ്യമാണ് അതില്ലാതെ എനിക്ക് പോകാൻ സാധിക്കില്ല കാരണം എന്റെ വീട്ടിലിതേ ആള് വന്നിരിക്കുന്നു എനിക്ക് കൊടുക്കാനായിട്ട് യാതൊന്നുമില്ല അപ്പോ ആ മനുഷ്യൻ എൻ്റെ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു അവൻ വിസമ്മതിച്ചു അവൻ പറഞ്ഞു എനിക്കിപ്പോ സമയമില്ല നീ ഇപ്പോ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കുക ഇതൊക്കെ പറഞ്ഞെങ്കിലും അവൻ വിട്ടു പോകുന്നില്ല അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് വിധവയുടെ ഭൂമിയും ഈശോ പറയുന്നുണ്ട് ന്യായം നടത്തി തരണം എന്ന് പറഞ്ഞ് അ അന്യായിട്ടുള്ള ന്യായാധിപന്റെ അടുത്ത് എന്ന് പറഞ്ഞ് അവസാനം അയാൾക്ക് സഹി കെട്ട് അയാള് ന്യായം ചെയ്തു കൊടുക്കുകയാണ് ആ വിധവയോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ വേറെ നന്മ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം കൊണ്ടോ ഒന്നുമല്ല ആ വ്യക്തിയുടെ പുറകെ നടന്നുള്ള ആവശ്യക്കാരന്റെ ആവശ്യം അനുസരിച്ചാണ് ആ കാര്യങ്ങൾ ലഭിക്കുക അപ്പോഴ് ദൈവം മനുഷ്യൻ ഇപ്രകാരമാണെങ്കിൽ മനുഷ്യനെ പോലെ അല്ലല്ലോ ദൈവം മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ അല്ല ദൈവം ചിന്തിക്കുന്നത് ദൈവത്തിന്റെ ചിന്ത നമുക്ക് പ്രകടമാക്കി തന്നിരിക്കുകയാണ് ഈശോ ഹൃദയം തുറന്നുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട് ഞാന് എന്നെ തന്നെ നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് തരുകയാണ് എൻ്റെ ശരീരവും രക്തവും നിങ്ങൾക്ക് തരികയാണ് എന്നോട് ചേർന്ന് നിൽക്കാതെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല ഒരു മുന്തിരി വള്ളിയുടെ ശാഖ അതിനോട് ചേർന്നിരുന്ന് ഫലം പുറപ്പെടുവിക്കുന്ന പോലെ നിങ്ങൾ എന്നോട് ചെയ്തതിനാല് നിങ്ങൾക്ക് വളരെയധികം ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണ് നിങ്ങൾ വളരെയധികം ഫലം പുറപ്പെടുവിക്കണമെന്ന് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണ് ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിലുള്ള സർവ്വ ജനങ്ങളും ദൈവത്തിൻ്റെ ആ കൃപയില് പങ്കാളിത്തം ഭാഗ്യ പങ്കാളികളാകണം എന്നുള്ളതാണ് ഈ ഒരു സത്യാവസ്ഥ തിരിച്ചറിയുന്ന വ്യക്തികള് ദൈവികാപിക്കാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുമോ അത് 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 മുഴുവനായിട്ട് തന്നെ ചെയ്യണം ദൈവമേ അവിടുത്തെ കൃപ വരെ ഞാൻ മുട്ടിക്കൊണ്ടേയിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ ഒക്കെ എളുപ്പവഴിയാണ് നമുക്ക് കർത്താവ് ഈ ദൈവകരണയുടെ കൂട്ടായ്മയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ മാസം ജപമാല മാസമാണ് ജപമാല ചൊല്ലി ഒരു മൂന്ന് കോടിയോളം ജപമാല നമുക്ക് ഈ ഒരു മാസം എല്ലാവരും കൂടി പരിശ്രമിച്ചാൽ ചൊല്ലി ആവശ്യത്തെ നമ്മുടെ കരകളിലൂടെ സമർപ്പിക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു ദൈവികമായ തോന്നൽ നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ടായി അതിനനുസരിച്ച് എല്ലാവരോടും പറഞ്ഞു നിങ്ങളെല്ലാവരും സാധിക്കുന്നത്ര ഓരോ ദിവസവും എത്ര ജപമാല ചൊല്ലി കാഴ്ചവെക്കാവോ അവ പോസ്റ്റ് ചെയ്യുക അപ്പൊ ഒത്തിരി പേർക്ക് ഒരു സംശയം പലർക്കും സംശയമാണത് എന്തിനാണ് ഇതിങ്ങനെ പബ്ലിഷ് ചെയ്യുന്നത് ഞാൻ ചൊല്ലുന്നത് ഞാൻ ചെന്നൈ ചൊല്ലി അത് ദൈവത്തിന് അറിയാമല്ലോ ഞാൻ എത്ര ജപമാല ചൊല്ലിന്ന് അതെന്തിനാണ് ഗ്രൂപ്പിലിടുന്നത് അപ്പൊ ഗ്രൂപ്പിലിട്ട് നമ്മൾ ഇത്രയും ചൊല്ലിന്നോർത്തുകൊണ്ട് എന്താണ് അതില് ഗുണമെന്താകുള്ളത് അപ്പൊ പ്രകാരമുള്ള ഒരു നമ്മളുടെ ഉള്ളിലെ ചിലപ്പോഴും ചിന്തകൾ വരുന്നത് അത് വേണ്ട വിധത്തിൽ ഗ്രഹിച്ചില്ലെങ്കില് അതൊക്കെ വലിയ തടസ്സമായിട്ട് തീരും അതൊക്കെ വ്യക്തികൾ തമ്മില് സ്നേഹബന്ധം പോലും മാറിപ്പോകാനുള്ള ഒരു കാരണമായി തീരും നമുക്കറിയാം ദൈവം ഒരു കൂട്ടായ്മയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാമായ ത്രിയേക ദൈവം ഐക്യത്തിലാണ് ജീവിക്കുക മനുഷ്യപുത്രനായി ഈശോ ഭൂമിയിൽ വന്നെങ്കിലും സ്വർഗത്തിലിരിക്കുന്ന മൻ ദൈവപുത്രൻ മനുഷ്യപുത്രൻ എന്ന് ഈശോ പറയുകയാണ് പിതാവുമായിട്ട് ഐക്യത്തിലായിരിക്കുകയാണ് മനുഷ്യ സ്വഭാവത്തിൽ നമ്മോടുകൂടി ആയിരിക്കുമ്പോഴും ദൈവ സ്വഭാവത്തിൽ പിതാവുമായിട്ട് പിതാവും പരിശുദ്ധാത്മാവുമായിട്ട് ഐക്യത്തിലാണ് പരിശുദ്ധ ത്രിത്വം ഉണ്ടായിരുന്നത് ആ ക്രീത്യേക ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് വ എല്ലാവരെയും കൂട്ടിച്ചേർക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനായി അവതരിച്ച് തിരുസഭയിലൂടെ നമുക്ക് ഈ ശുശ്രൂഷകളൊക്കെ തന്നിരിക്കുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തില് ഒത്തിരി പ്രാർത്ഥന ആവശ്യമുണ്ട് പലർക്കും പ്രാർത്ഥനയുടെ സഹായം ആവശ്യമുണ്ട് നമ്മുടെ തന്നെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കുറവുകൾ നമുക്കറിയാം ഞാൻ പ്രാർത്ഥിച്ചാൽ കിട്ടുകയില്ല എന്ന് പലരും പറയും എന്റെ പ്രാർത്ഥനക്ക് അതിനുള്ള കഴിയൊന്നുമില്ല എനിക്ക് അതിനുള്ള യോഗ്യതയൊന്നുമില്ല അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചാല് എന്തോരം പ്രാർത്ഥിച്ചാലാണ് എനിക്ക് എന്തെങ്കിലും കിട്ടുക എത്ര നൊവേനെ ഞാൻ ചൊല്ലിയതാണ് എന്തുമാത്രം പള്ളിയിൽ പോയതാണ് എന്തുമാത്രം പിൽഗ്രിമേജസ് നടത്തിയതാണ് എന്നിട്ടൊന്നും ഈ കാര്യങ്ങളൊന്നും ശരിയായി കിട്ടുന്നില്ലല്ലോ എങ്ങനെ ഇങ്ങനെ പ്രകാരമുള്ള തോന്നലുകൾ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ വ്യക്തിപരമായിട്ട് ഓരോ കാര്യങ്ങൾ നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനെക്കാട്ടിലും എത്രയോ മടങ്ങ് സൗകര്യപ്രദമാണ് നമ്മൾ കൂട്ടായ്മയിൽ ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് ഒത്തുപിടിച്ചെന്നാല് നമുക്ക് സാധിക്കാത്തത് എന്താണ് ഉള്ളത് അപ്പോ ഈ വള്ളംകളിയില് വള്ളത്തിലിരുന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് തുഴയുമ്പോൾ എത്രയോ പെട്ടെന്ന് അവർക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കും പക്ഷേ ആ കൂട്ടത്തില് ഇരിക്കുന്നതിൽ പേര് ചിന്തിക്കുകയാണ് ഓ എന്തിനാണ് എല്ലാ ഏതായാലും കുറെ പേര് നൂറുപേരുണ്ട് അതിലിപ്പോ ഞങ്ങളിപ്പം രണ്ടു മൂന്ന് പേരൊന്നും ചെയ്തില്ലേലും ഒരു കുഴപ്പവും ഇല്ല എന്നിങ്ങനെ വിചാരിച്ച് അവരിയ്ക്കുകയാണെങ്കിൽ ആ പവർ അതിൽ കുറവുണ്ടാവും ഇനി എങ്ങാനും അവര് മുമ്പോട്ട് പോവുകയാണെങ്കിൽ പലപ്പോഴും അങ്ങനെയുള്ളവര് വരുമ്പോഴേക്കും അതൊരു വലിയ തടസ്സമായിട്ട് നിൽക്കും അപ്പോൾ ഐക്യത്തോടു കൂടി തൊഴയുന്നവര് അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെങ്കില് ഐക്യമില്ലാതെ തൊഴയുന്നവര് അവര് അല്പാൽപമായി പുറകോട്ട് നീങ്ങാനായിട്ട് തുടങ്ങും എന്ന് പറഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്തിൽ എത്തുന്നതിന് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒത്തിരി കഠിന പരിശ്രമം ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും കഠിനമായി പരിശ്രമിച്ച വ്യക്തിയും വളരെ ലാഘവത്തോടു കൂടി ചെറുതായിട്ടൊന്ന് സഹായിച്ച വ്യക്തിയും എല്ലാവർക്കും ഒരുപോലെയാണ് ആ വിജയത്തിന്റെ പങ്കാളിത്തം ലഭിക്കുക ആ കൂട്ടത്തില് തുഴയുന്നോട്ട് കൂട്ടത്തില് എൻകറേജ് ചെയ്യുവാനായിട്ട് ഒന്ന് രണ്ടുപേരെ നമുക്ക് വള്ളത്തിൽ കാണുവാൻ സാധിക്കും അവർ നിന്ന് ആവേശം പകരുകയാണ് അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് കൈകൊണ്ട് കാണിച്ച് ആവേശം പകർന്ന് എല്ലാവർക്കും ഇതാണ് ഇതാണ് നേതൃനിരയിലുള്ളവരുടെ പ്രധാനമായിട്ടുള്ള ഒരു ഒരു ചുമതല എല്ലാവർക്കും ആവേശം പകർന്ന് മുമ്പോട്ട് പോകാൻ വേണ്ടി എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക അപ്പൊ അതിനനുസരിച്ച് ആണ് നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ ഓരോ ദിവസവും പല നിർദ്ദേശങ്ങള് പല കാര്യങ്ങള് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇന്നതുപോലെ ചെയ്യാം ഇന്ന പ്രാർത്ഥനകൾ ചെല്ലാം അങ്ങനെയൊക്കെ ഓരോന്നായിട്ട് അപ്പൊ അതില് വളരെ തീക്ഷ്ണതയോടുകൂടി ഇതെല്ലാത്തിനും വേണ്ടി സമയം കണ്ടു വെക്കുന്ന വ്യക്തികൾ ഉണ്ടാവും എന്നാല് ഇതിന് സമയം ഇല്ലാത്തത് കൊണ്ട് ചെല്ലാൻ സാധിക്കാത്ത ഉണ്ടാവും അവർക്ക് ചെല്ലണമെന്നുണ്ട് പക്ഷേ എന്നാലും അത് സാധിക്കുന്നില്ല കാരണം മറ്റു പല ജോലികളുണ്ട് അതിനിടയ്ക്ക് തിരക്കില് ഇതൊന്നും എല്ലാം ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല പക്ഷേ അവർ ആത്മീയമായിട്ട് ഈ കൂട്ടായ്മയോട് ഒന്നാണ് പക്ഷേ പലപ്പോഴും ഈ കൂട്ടായ്മയില് മറ്റു പല തരത്തിലുള്ളവരും കാണും അവർ ഓ ഇതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഇതൊക്കെ എന്നാ കാണിക്കാനാണ് ഉള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രാർത്ഥന ചെല്ലിയാൽ പോരെ രാവിലെ ഏനേരം ഇതിന്റെ പുറകെ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്രകാരമുള്ള ചിന്തയോടുകൂടി ഇരിക്കുന്നവരും ഉണ്ടാവും അപ്പോ നമ്മള് ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ ഒരുമയുള്ള ഉണ്ടാകണം അതുപോലെ തന്നെ ആ പെർസീവിയറൻസ് നമ്മള് വിശ്വസ്തയോടുകൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസം ചെയ്യാൻ പറ്റിയോ ഇല്ലയോ എന്നുള്ള എല്ലാ വ്യക്തികൾക്കും ചിലപ്പം സാധിച്ചെന്ന് വരില്ല പക്ഷേ നമ്മൾ കൂട്ടായ്മയോട് ചേർന്നാണ് ഇരിക്കുന്നതെങ്കില് യഥാർത്ഥത്തില് ആ കൂട്ടായ്മയിലുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലം നമുക്ക് ഒരു എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുകയാണ് പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഈ കൂട്ടായ്മയോട് ചേർന്നില്ല ശാരീരികമായിട്ട് കൂട്ടായ്മയിലുണ്ട് ആ വെറുതെ ഇരിപ്പുണ്ട് കാണും നോക്കുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പക്ഷെ എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ചേരുന്നില്ല എങ്കില് വള്ളംകളിയില് അങ്ങനെ ഒരാൾ വെറുതെ ഇരിക്കുവാണേലും അയാൾക്ക് അവസാനം സമ്മാനം കിട്ടും പക്ഷെ നമ്മുടെ ആത്മീയ യാത്രയിൽ അപ്രകാരമാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ആ പങ്കാളിത്തത്തിൽ നമുക്ക് കിട്ടുകയില്ല ഷെയർ കിട്ടുകയില്ല കാരണം ദൈവം മനുഷ്യന്റെ ഹൃദയങ്ങൾ നോക്കിയാണ് മനുഷ്യന്റെ മനസ്സ് നോക്കിയാണ് ദൈവം നമുക്ക് പ്രതിഫലം തരുന്നത് അപ്പൊ അതുകൊണ്ട് വള്ളംകളി ഒരു ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ അപ്പൊ ആ അതിനോട് ചേർന്ന് തുഴയുന്നവർ എല്ലാവരും അതിനിടയ്ക്ക് തളർന്നു പോയവരുണ്ടാകും പക്ഷേ ആ സമ്മാനത്തിന്റെ സമയം വരുമ്പോഴേക്കും ആ എല്ലാവരുടെയും അതിൽ കൂടുതൽ പരിശ്രമിച്ചവരുണ്ട് കൂടുതൽ കുറച്ച് പരിശ്രമിച്ചവരുണ്ട് എല്ലാവർക്കും ഒരുപോലെ വിജയത്തിന് അർഹമാണ് അവർക്ക് എല്ലാവർക്കും കിരീടം കിട്ടും അവർക്ക് എല്ലാവർക്കും അതിന്റെ സമ്മാനം ലഭിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ദൈവകരുണയുടെ കൂട്ടായ്മയുടെ ഉദ്ദേശം ഒരു മാസം കുറച്ച് ജപമാല ചൊല്ലി ആ തീർക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ നമ്മുടെ ഉദ്ദേശം ലോകമെമ്പാടുമുള്ള സർവ്വ ജനപദങ്ങളിലേക്കും ദൈവത്തിന്റെ കരുണയെ എത്തിക്കുക ഇനിയും കർത്താവിനെ അറിയാത്ത ജനങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുക അതിനുവേണ്ടി സന്മനസ്സുള്ള വ്യക്തികളായി നമ്മൾ തന്നെ ആദ്യം തീരണം നമ്മുടെ തന്നെ സൗകര്യങ്ങള് കുറച്ചൊക്കെ വേണ്ട എന്ന് വെച്ച് കുറച്ചൊക്കെ പരിഹാരങ്ങളൊക്കെ ചെയ്ത് കർത്താവിന് വേണ്ടി കൂടുതലായിട്ട് നമ്മുടെ കഴിവുകളെ ഉപയോഗിക്കുക അല്ല എനിക്ക് ഉള്ള കഴിവുകളായിരിക്കില്ല മറ്റുള്ളവർക്കുള്ളത് എന്നെക്കാളിലും കഴിവ് മറ്റനേകർക്കുണ്ട് എങ്കിലും എൻ്റെ ചെറുതായിട്ടുള്ള എൻ്റെ ഈ കഴിവുകളിലൂടെ ഞാൻ കർത്താവിനെ എങ്ങനെയെങ്കിലും കർത്താവിനെ ഞാൻ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഈ ഒരു മനോഭാവമാണ് നമ്മളെ ഐക്യത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ അവിടെ നമുക്ക് സ്വാർത്ഥതയോ അല്ലെങ്കിൽ അസൂയയോ ഉണ്ടാവുകയില്ല നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണിത് ആരെങ്കിലും കൂടുതൽ പ്രാർത്ഥനയിട്ട് കഴിഞ്ഞാൽ ഓ ആ പുള്ളി കൂടുതൽ ഇട്ടല്ലോ ആ വ്യക്തി കൂടുതൽ കാണിക്കുകയാണല്ലോ അതിന്റെ അപ്രകാരമുള്ള ചിന്ത മനസ്സിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നമ്മളത് മനസ്സിലാക്കണം അത് ദൈവികമായ ചിന്തയല്ല അത് നമ്മളെ തകർക്കാനും കൂട്ടായ്മയെ നിര തകർത്ത് ചിന്ന ഭിന്നമാക്കാനും വേണ്ടിയിട്ട് പിശാജിന്റെ തന്ത്രമാണ് അപ്പൊ അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ മറ്റുള്ളവരെ നമ്മളെക്കാൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൂടുതൽ നന്നായി ചെയ്യുന്നുണ്ട് എങ്കില് നമ്മളത് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് ജീവിതം ദൈവമഹത്വത്തിനു വേണ്ടിയിട്ടാണില്ല കർത്താവെ അങ്ങ് ഈ വ്യക്തിയിലൂടെ ഇത്രയും കാര്യം ചെയ്യുന്നുണ്ടോ എങ്കില് ദൈവ അങ്ങേക്ക് മഹത്വം കാരണം ഒന്നും ഒരു വ്യക്തിയുടെ കഴിവല്ല ദൈവത്തിന്റെ കൃപയാണ് കർത്താവെ അങ്ങ് എനിക്ക് കൃപ തരുവാണെങ്കിൽ അങ്ങ് നൽകുന്ന കൃപയോടനുസരിച്ച് പ്രവർത്തിക്കാനും ഞാനും പരിശ്രമിക്കാം അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഒരുപോലെ എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല വീട്ടമ്മയ്ക്ക് വീട്ടമ്മയുടേതായിട്ടുള്ള പരിമിതികളുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുള്ളവർക്ക് അവരുടേതായിട്ടുള്ള പരിമിതികളുണ്ട് ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് ആ മറ്റു സ്ഥലങ്ങളിൽ യാത്രയായിരിക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷെ എങ്കിലും ആത്മാവിലുള്ള ഐക്യം നിങ്ങൾ എന്നോട് ചേർന്നിരിക്കുക എന്ന കർത്താവ് പറയുന്നേ ഈശോയോട് ചേർന്നിരിക്കുക ഈശോ പിതാവിനോട് ചേർന്നിരുന്നത് പോലെ നമ്മൾ ഈശോയോട് ചേർന്നിരിക്കണം അപ്പോൾ നമ്മൾ ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ വേറൊരാൾ ഈശോയോട് ചേർന്നിരിക്കുന്നതിനെ ഓർത്ത് മാർത്ത അസൂയപ്പെട്ടതുപോലെയുള്ള അസൂയ വരുമ്പോൾ ആണ് ഈശോ പറയുക ദേ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു മാർത്ത നീ അനേകം കാര്യങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നീ വേണ്ട കാര്യമല്ല ഒരു കാര്യമേ ഉള്ളൂ അത് നിന്റെ മനസ്സ് എൻ്റെ അടുത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നിന്റെ ഹൃദയം എൻ്റെ ഹൃദയത്തോട് ചേർക്കുക എന്നുള്ളതാണ് അപ്രകാരം വേണം മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ചുമതലകൾ നമ്മൾക്കുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ചുമതലയാണ് മറ്റുള്ളവരുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ വേണ്ടി കൂടി പരിശ്രമിക്കുക എന്നുള്ളത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളത് വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും സമയം കണ്ടെത്തുക ആത്മാവിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളത് അപ്പോ എനിക്ക് വ്യക്തിപരമായിട്ട് ഇതൊന്നും ഒത്തിരി സാധിക്കുന്നില്ലെങ്കിൽ എന്താണ് എളുപ്പവഴി ഒരു കൂട്ടായ്മയിൽ ചേരുക ആ കൂട്ടായ്മയിലെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലം എനിക്കും ഒരുപോലെ തന്നെ ലഭിക്കും അപ്പൊ മൂന്ന് ലക്ഷം ജപമാല ചൊല്ലി നമ്മള് ഒരു മൂന്ന് കോടി ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് ഒരു മുന്നൂറ് ജപമാല ചൊല്ലി ഞാൻ എൻ്റെ സ്വന്തമായിട്ട് കൊടുക്കുകയാണെങ്കിൽ മുന്നൂറിൻ്റെ ഫലം എനിക്ക് ലഭിക്കുകയുള്ളൂ അതേസമയം ഞാൻ ആ കൂട്ടായ്മയോട് ചേർന്ന് ആ മുന്നൂറ് ജപമാല പരിശുദ്ധയാമ്മയുടെ കരകളിലേക്ക് കൊടുക്കുമ്പോൾ ആ മൂന്ന് ലക്ഷത്തിന്റെ അല്ലെങ്കിൽ മൂന്ന് കോടിയുടെ ആ അതിന്റെ ഫലമാണ് നമുക്ക് ലഭിക്കും ഇതാണ് കൂട്ടായ്മയോട് നമ്മൾ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴുള്ള ആ വലിയ കൃപ വ്യക്തിപരമായിട്ട് ഞാൻ അത് ചെയ്തോളാം എന്ന് പലപ്പോഴും പല വ്യക്തികളുടെയും കൂട്ടായ്മകളിലും ഒക്കെ ആ പ്രകാരമുള്ള ഒരു മനോഭാവം ചിലപ്പോഴൊക്കെ കാണുന്നുണ്ട് അപ്പൊ നമ്മൾ അതിനെ മനസ്സിലാക്കണം വേണ്ട വിധത്തിൽ മനസ്സിലാക്കണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അവസരമാണ് ഞാന് കൂടി ചേർന്ന് പ്രവർത്തിക്കുക അവരുടെ പ്രാർത്ഥനയും ആത്മാവിൽ ഞാൻ യോജിച്ചിരിക്കുക പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കർത്താവെ ഇന്നത്തെ ദിവസത്തെ എൻ്റെ എല്ലാ പ്രാർത്ഥനയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന് മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് സ്വർഗത്തിലെ സകല വിശുദ്ധരോടും പരിശുദ്ധ അമ്മ വിശുദ്ധ പിതാവ് മാര് സ്വർഗീയ മലാഖമാര് സകല വിശുദ്ധര് നമ്മുടെ പേരിന് കാരണമായിട്ടുള്ള വിശുദ്ധര് ഇവരെയൊക്കെ വിളിച്ച് അടുത്തിരുത്തുക നിങ്ങളൊക്കെ എന്റെ അടുത്ത് വന്നിരുന്ന എൻറെ പ്രാർത്ഥനയിൽ എന്നെ സഹായിക്കണം ശുദ്ധീകരണ സ്വലത്തിലെ ആത്മാക്കളെ നമ്മളെ അടുത്ത് വിളിച്ചിരുത്തണം ഞാന് എന്നോട് കൂടി നിങ്ങൾക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം അപ്രകാരം തിരുസഭയെ മുഴുവനായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയും നമ്മുടെ മെത്രാന്മാരെയും വൈദികരെയും സമർപ്പിതരെയും കുടുംബങ്ങളെയും എല്ലാ യുവജനങ്ങളെയും കുഞ്ഞുമക്കളെയും ഗർഭാവസ്ഥയിലായിരിക്കുന്നവരെയും കുഞ്ഞുങ്ങളെയും അങ്ങനെ എല്ലാവരെയും നമ്മൾക്ക് വിട്ടുകളയാനായിട്ട് ആരുമില്ല കാരണം എല്ലാവരും കർത്താവിന്റെ സ്ഥിതിശരീരത്തിന്റെ മൗതിക ശരീരത്തിന്റെ അംഗങ്ങളാണ് അപ്പൊ ഇവരിൽ ആരും മാറിപ്പോകാൻ പാടില്ല ആരും ആർക്കും ദൈവത്തിന്റെ കൃപ വേണ്ടാത്തതായിട്ടില്ല അവരെ ഒക്കെ നമ്മൾ കോർത്തു പിടിക്കുക ഇവരെ എല്ലാവരെയും നമ്മൾ കോർത്തു പിടിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ് ഇവരുടെ എല്ലാവരുടെയും കൃപയാണ് അവരുടെ എല്ലാത്തിൻ്റെയും മെരിറ്റ് അതിൽ നമുക്ക് പങ്കാളിത്തം ലഭിക്കുകയാണ് അപ്പൊ ഞാൻ വാശി പിടിച്ച് ഇല്ല എനിക്ക് വേറെ ആരുമായിട്ടൊന്നും വേണ്ട ഞാൻ എൻ്റെ തന്നെ പ്രാർത്ഥന ചെല്ലും എൻ്റെ തന്നെ കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മൾ ജീവിതകാലം മുഴുവൻ ചെയ്താലും ആ കടം കിട്ടി വീട്ടാൻ വേണ്ടിയിട്ട് പതിനായിരം താലന്ത് ക്ഷമിച്ചു കൊടുത്ത ആ വ്യക്തി തൻ്റെ വേറൊരു ഭൃത്തിനെ കണ്ടപ്പോൾ വേറൊരാളെ കണ്ടപ്പോൾ നൂറ് ദിനാറയ്ക്ക് വേണ്ടി അവനെ ജയിലിൽ അടച്ചു എന്ന് പറഞ്ഞു പക്ഷെ ഈ പതിനായിരം ജീവിതകാലം മുഴുവനും അവന്റെ കുടുംബം മൊത്തം ജോലി ചെയ്താലും അടച്ചു തീർക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ആ യജമാനൻ അവന് ഇളവ് ചെയ്തു കൊടുത്തത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് എന്തെല്ലാം ചെയ്താലും പ്രാപിക്കാൻ സാധിക്കാത്തതാണ് ദൈവം നമുക്ക് സ്വതന്ത്രമായി ഫ്രീ ആയിട്ട് നമുക്ക് തരാനായിട്ട് നമുക്ക് സമ്മതമായിരിക്കുന്നു പക്ഷേ അത് കർത്താവ് എല്ലാം നമുക്ക് വേണ്ടി നേടി എടുത്തുവെങ്കിലും അത് നമ്മൾക്ക് കർത്താവിന്റെ ദൈവീകമായ പദ്ധതിയാണ് ദൈവം എല്ലാ മനുഷ്യരിലൂടെയും തൻ്റെ കൃപകള് വർഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുടുംബത്തില് ഓരോ കുഞ്ഞുങ്ങളിലൂടെയും നന്മ ചെയ്ത് കാണുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കള് ആ ഓരോ കുഞ്ഞിനെ കൊണ്ടും എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യിപ്പിക്കും ചെയ്യുന്നത് മാതാപിതാക്കളുടെ സമ്പത്ത് കൊണ്ടായിരിക്കും അവരുടെ ബുദ്ധി കൊണ്ടായിരിക്കും പക്ഷെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കും അങ്ങനെയാണ് അവരെ കൂടി അതിൽ പങ്കാളികളാക്കുന്നത് ദാനധർമ്മം കൊടുക്കുമ്പോൾ അപ്പന്റെ പോക്കറ്റിൽ പോക്കറ്റിലിരിക്കുന്ന പൈസ എടുത്ത് മക്കൾക്ക് ഓരോരുത്തരും കൊടുത്ത് മക്കളെ നിങ്ങൾ അവിടെ പോയി പോയിട് അപ്പൊ ആ കുഞ്ഞിന് തോന്നുന്നു ഞാനാണ് കൊണ്ടിട്ടത് ഇട്ടത് അപ്പോ അപ്പന്റെ ഇരുന്ന പൈസ ദാനധർമ്മം കൊടുത്തതിന്റെ കൃപ ആ അപ്പന് മാത്രമല്ല മക്കൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുകയാണ് ഇപ്രകാരമാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് തന്റെ മക്കള് വിശുദ്ധരായിട്ടുള്ള എല്ലാ മക്കളിലൂടെയും വളരെയധികം കൃപകള് നൽകാൻ വർഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം ഞാൻ നേരിട്ട് കൊടുത്തേക്കാം എന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എല്ലാവരെയും പങ്കാളികളാക്കാൻ ആഗ്രഹിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവികമായ ഈ പങ്കാളിത്തമാണ് നമ്മുടെ കൂട്ടായ്മകളിലുള്ളത് അപ്പൊ തിരുസഭയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തിരുസഭയിലുള്ള എല്ലാ കൃപകൾക്കും നമ്മൾ അവകാശികളായി തീരുകയാണ് ദേവികരനെ കൂട്ടായ്മയോട് നമ്മൾ ഒരു മനസ്സായി നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പ്രാർത്ഥന ഞാൻ ഒരു നന്മ നിറഞ്ഞു ഒരു ജപമാലയെ ചെല്ലുള്ളൂ എങ്കിലും മൂന്ന് ലക്ഷം ജപമാലയുടെ ഫലം എനിക്ക് ഫ്രീ ആയിട്ടങ്ങ് ലഭിക്കുകയാണ് ഇതാണ് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വലിയ ഒരു ലാഭം വലിയ ഒരു പ്രതിഫലം ഇത് നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മള് കൂട്ടായ്മയോട് ചേരാതെ മാറി നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ ഇത്ര ചെയ്തു എന്നുള്ള കണക്കുകൂട്ടലുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നമ്മള് ദൈവത്തിന്റെ ആ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം ദൈവം തൻ തന്നിൽ തന്നെ പൂർണനാണ് എന്നാല് എല്ലാം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ദൈവത്തിന്റെ നന്മയാണ് ദൈവം നമുക്ക് പങ്കുവെച്ച് തന്നിരിക്കുന്നത് പക്ഷേ അത് സ്വീകരിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടെങ്കിലേ നമുക്ക് ലഭിക്കുകയുള്ളൂ അതിനാ അതിലുള്ള ഒരു മനോഭാവമാണ് ഇന്നത്തെ വചനത്തിലൂടെ നമ്മൾ പറയുക അതാണ് സ്വീകരിക്കാൻ വേണ്ടി അല്പം നമ്മൾ ബുദ്ധിമുട്ടണം അല്പനേരം മുട്ടിപ്പായി പ്രാർത്ഥിക്കണം അത് നമ്മുടെ ഹൃദയം തുറക്കാൻ വേണ്ടിയിട്ടും അത് ആവശ്യമാണ് കാനൻകാരി സ്ത്രീ ഈശോയുടെ പുറകെ നടന്ന് എന്റെ മകളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നേരം ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോ അപ്പോഴാണ് ഈശോ ഒന്നും മിണ്ടുന്നില്ല ശിഷ്യന്മാര് എന്ന് അവസാനം പറഞ്ഞു ആ സ്ത്രീ കണ്ടില്ലേ നമ്മുടെ പുറകെ നടക്കുകയാണ് ശല്യം ഇതിനെ നിറക്കി വിട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വിട് എന്ന് പറയുമ്പോഴാണ് എന്ന് പറഞ്ഞാല് ശിഷ്യന്മാര് എന്ന് ഈശോയുടെ അടുത്ത് എന്നും മത്യസ്ഥം അപേക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈശോ ആ കാലാനകാരി സ്ത്രീയുമായിട്ട് സംസാരിക്കാനായിട്ട് തയ്യാറാക്കുന്നത് എന്തുകൊണ്ടാണ് ആ സ്ത്രീയെക്കുറിച്ച് ഈശോയ്ക്ക് അറിവില്ലാത്തതുകൊണ്ടാണോ അവളുടെ വിശ്വാസം അറിവില്ലാത്തതുകൊണ്ടാണോ അവളെ പരീക്ഷിക്കുകയായിരുന്നോ അതിനേക്കാളൊക്കെ ഉപരിയായി ആ സ്ത്രീയുടെ വിശ്വാസം എത്രയോ വലുതാണെന്ന് ശിഷ്യന്മാരുടെ മുമ്പിൽ എടുത്തു കാട്ടുകയാണ് ഈശോ അപ്പോ നമ്മളുടെ പ്രാർത്ഥന കാലതാമസം എടുക്കുന്നു എങ്കില് നമ്മൾ എന്തുമാത്രം വിശ്വസ്തതയോടെ പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് ദൈവം എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് വേണ്ട സമയത്തെല്ലാം ലഭിക്കുന്നില്ല അത് ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ കാര്യങ്ങൾ അറിയുന്ന ദൈവമാണ് നമ്മുടെ മനോഭാവം അറിയുന്ന ദൈവമാണ് നമ്മുടെ മനോഭാവത്തിനനുസരിച്ച് അവിടെ നമുക്ക് കൃപ തന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ദൈവം എത്രയോ നല്ലവനാണ് പക്ഷേ ദൈവിക നന്മകളിൽ പങ്കാളിത്തം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മനോഭാവത്തില് ഒത്തിരി വ്യത്യാസങ്ങള് ഒത്തിരി മാറ്റങ്ങൾ വരാനുണ്ട് അതിലേറ്റവും പ്രധാനമായ ഒന്നാണ് നമ്മൾ ഒരുമിച്ച് ഒരു കൂട്ടായ്മയായിട്ടിരിക്കുക ആർക്കെങ്കിലും ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലുമൊക്കെ വിദ്വേഷങ്ങളോ എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ സങ്കടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം ക്ഷമിക്കാൻ തയ്യാറാകണം അപ്രകാരം നാം എല്ലാവരും ഒന്നാണ് ഇരേ ഒരേ മൗതിക ശരീരത്തിന്റെ അംഗങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്നതിന്റെ പരമാവധി നമ്മൾ ചെയ്യുക പക്ഷെ ഞാൻ ചെയ്യുന്ന മുഴുവൻ എനിക്ക് വേണ്ടി തന്നെയല്ല എൻ്റെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെയും പ്രതിഫലം കർത്താവെ നൽകണമേ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യം എനിക്ക് വേണ്ടി തന്നെയല്ല എല്ലാവർക്കും വേണ്ടി കൂടിയാണ് അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളുടെ അതിൻ്റെ ഫലം കർത്താവ് എനിക്കും സമൃദ്ധമായിട്ട് നൽകും നമ്മൾ ഈ ഒരു ഷോർട്ട് കട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ കൂട്ടായ്മ വിട്ട് മാറിപ്പോവുകയില്ല കാരണം ഫ്രീ ആയിട്ട് നമുക്ക് ഒത്തിരി പേരുടെ ഇപ്പൊ ഒരു സൂം അല്ലെ ഒരു സൂം കൂട്ടായ്മയിൽ ഇരുന്നൂറ് പേരുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെ ഒക്കെ ഇപ്പൊ പതിനയ്യായിരം പേര് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്രയും പേരുടെ പ്രാർത്ഥനയിൽ എനിക്കും പങ്കാളിത്തം ലഭിക്കുകയാണ് ആത്മീയമായിട്ട് ഞാൻ തിരുസഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തിരുസഭയിലുള്ള ആ വലിയ കൃപകളോട് ചേർന്നാണ് അതിനൊക്കെ ഞാൻ യോഗ്യനായി തീരുകയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മള് കൂട്ടായ്മ ഒരുമിച്ച് നിൽക്കണം തിരിഞ്ഞു തിരിഞ്ഞു പോകരുത് സഭ വിഭജിച്ചു പോകാൻ പാടില്ല ഒരേ സഭയാണ് ക്രിസ്തു ഒന്നേ ഉള്ളൂ ക്രിസ്തുവിന്റെ സഭയൊന്നേ ഉള്ളൂ ക്രിസ്തുവിന്റെ ശരീരം ഒന്നേ ഉള്ളൂ അപ്പോ ആ ഐക്യത്തിൽ നിലനിന്ന് ദൈവിക കൃപകള് സ്വീകരിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാകുക അതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകമായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം അവിടുത്തെ വലിയ കൃപകൾ യാചിക്കാം നമ്മുടെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും ഹം ലഭിക്കണം ഞാൻ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും ആ ചെറിയ കാര്യം ഈ കൂട്ടായ്മയുള്ള എല്ലാവരും ലോകമെമ്പാടുമുള്ള സർവരും എൻ്റെ പ്രാർത്ഥന സഹായം ആവശ്യമുള്ള എല്ലാവർക്കും ആ അതിന്റെ ഫലം ലഭിക്കണം അതുപോലെ എൻ്റെ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ യോഗ്യതയും ഫലവും അങ്ങ് എനിക്കും തരണമേ എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ലെങ്കിലും അവരുടെയൊക്കെ യോഗ്യത കൊണ്ട് എനിക്കും അത് തരണമേ ഇതാണ് നമ്മൾ കൂട്ടായ്മയിൽ ഉണ്ടാകുന്ന വലിയ ഗുണം അപ്പോൾ ഒരുമിച്ച് നമ്മൾ തുഴയുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കും നമ്മൾക്ക് ആരുടെയൊക്കെയോ മെടുക്കുകൊണ്ട് ആരുടെയൊക്കെയോ കഴിവുകൊണ്ട് ആ ലക്ഷ്യത്തിലെത്തി സമ്മാനം മേടിച്ചെങ്കിലും എനിക്കും അതിലൊരു പങ്കാളിത്തം ലഭിക്കും അപ്പോ സ്വർഗത്തിലെത്തി സ്വർഗീയ മഹത്വത്തില് പങ്കാളികളാകുവാന് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എല്ലാവരും നമ്മുടെ കഴിവുകൊണ്ടല്ല കർത്താവ് നമുക്ക് വേണ്ടി നേടിയതാണ് ഈശോയോട് ചേർന്ന് നിൽക്കണം വിശുദ്ധര് ഈശോയടുമായിട്ട് ചേർന്നിരിക്കുന്നവരാണ് അവരോട് ചേർന്ന് നിൽക്കുക അങ്ങനെ കൈകൾ ഒരുമിച്ച് ചേർത്ത് ഒരുമയോടെ നമുക്ക് മുന്നേറുവാനായിട്ട് ദൈവം അതിന്റെ വലിയ കൃപ നമ്മുടെ കൂട്ടായ്മയിലെ ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം നന്ദി പറയാം അവിടുത്തെ അനന്തമായ കരുണയും സ്നേഹവുമാണ് നമ്മളെ ഒരുമിപ്പിക്കുന്നത് നമ്മളിലുള്ള എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ കർത്താവിന്റെ കരുണ അവിടുത്തെ തിരുരക്തം നമ്മുടെ എല്ലാ കുറവുകളെയും കഴുകി വിശുദ്ധീകരിക്കട്ടെ അവിടുത്തെ വലിയ കൃപ നമ്മളിൽ ഓരോരുത്തരിലും ഇറങ്ങി വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താ കൃപയും കഥാ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ അവരോട് കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും